ബി ജെ പിയുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിച്ച് നിതീഷ് കുമാർ ആർ ജെ ഡിയും കോൺഗ്രസുമായി ചേർന്ന് ബീഹാറിൽ സർക്കാർ ഉണ്ടാക്കിയതിന് പിന്നാലെ മണിപ്പൂരിലെ ജെ ഡിയു എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇത് നിതീഷ് കുമാറിനും ജെ ഡി യുവിനും കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിച്ചത് മണിപ്പൂരിലെ അഞ്ച് ജെ ഡിയു എം എൽ എമാരാണ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് ജെ ഡിയുവിനെ മണിപ്പൂരിൽ ആറ് എം എൽ എ മാണുള്ളത് എംഎൽ മാർ ബി ജെ പിയിൽ ചേർന്നതിന് സ്പീക്കർ അംഗീകരിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജെഡിയു എം എൽ എ മാർ ബി ജെ പിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തിൽ അരുണാചൽ പ്രദേശിലെ ജെഡിയു എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത്തെട്ട് സീറ്റിൽ മത്സരിച്ച ജെഡിയുവിന് ആറ് സീറ്റാണ് ലഭിച്ചത് എൻഡിഎ വിട്ടതിന് പിന്നാലെ പ്രവർത്തകരുടെ തുടർച്ചയായുള്ള കൊഴിഞ്ഞുപോക്കിന് സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ ജെഡിയു ദാമൻ ആൻഡ് ദിയുവിൽ ജെഡിയു പഞ്ചായത്ത് അംഗങ്ങൾ കൂട്ടത്തോടെ ബിജെപിയിൽ ചേർന്നെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇതോടെ വീണ്ടും കനത്ത തിരിച്ചടിയാണ് ജെഡിയുവിനുണ്ടായിരിക്കുന്നത് പതിനഞ്ച് പ്രവർത്തകരാണ് ബിജെപിയിൽ ചേർന്നത് ഇന്നലെ നടന്ന ചടങ്ങിലായിരുന്നു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത് ബിജെപി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു ജെഡിയുവിന് പതിനേഴ് പഞ്ചായത്ത് അംഗങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശത്തുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരൊഴികെ മറ്റെല്ലാ അംഗങ്ങളും ബിജെപിയിൽ ചേർന്നതോടെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി എൻഡിഎ സഖ്യം ഉപേക്ഷിച്ചതിൽ ജെഡിയു പ്രവർത്തകർക്ക് വലിയ അമർഷമാണ് എൻഡിഎ സഖ്യം ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ജെഡിയു വക്താവ് നിഖിൽ മണ്ഡലും പാർട്ടി വിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെ മലയാളം